हाई फ्रेंड्स वेलकम टू शमीस किचन एल सो इन नापेल पर वाले रुचिकर नोरी बिर्यानी अब यापसल पर स्किपे वीडियो कूड़े ई वीडियो लाइक नमें शमीस किचन चानल सब्सक्रैबा प्लस सब्सक्रैबे शरी नमुक वेगम रेसीपी नमें चिकन बिर्यानी तैयारियां यादपोले कुछ चिकन नाईटे कहुगे वृत्ति अत्यावश्यम वलिए पीसाटा ओर चिकन पीसो चिकन या കഷ്ണങ്ങളാക്കും ബഴിത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തീരെ ചെറിയ പീസ് ആക്കിയിട്ടിടരുത് ഒരു മീഡിയം സൈസിലെങ്കിലും നമ്മൾ ചിക്കൻ ഒക്കെ അരിഞ്ഞു എടുത്തേക്കണം ഇതിലേക്ക് നമുക്ക് ദൈതുപോലെ ഒരു 1/2 ടേബിൾസ്പൂൺ അളവിലെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ദൈതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിലെ മഞ്ഞൾപ്പൊടിയും കൂടി പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരുപാട് ഈ ഒരു സമയം ചേർക്കണ്ട പിന്നീട് നമുക്ക് ആവശ്യമായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു പകുതി നാരങ്ങയുടെ ജ്യൂസും കൂടിയാണ് അപ്പോൾ അതും കൂടി ചേർക്കാം കൂടെ തന്നെ നമ്മുടെ ഈ ചിക്കൻ ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഞാൻ ഇപ്പോ നമ്മുടെ ഈ ചിക്കൻ എല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് എന്ന് വെച്ചാൽ ഒരു കുറഞ്ഞത് ഒരു 30 മിനിറ്റ് എങ്കിലും നമ്മൾ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കണം ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതിയാവും അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ അരി നന്നായിട്ട് ഒന്ന് കുതിർക്കാൻ വേണ്ടിട്ട് വെക്കാം സമയം ഒന്നും ഒട്ടും കളയണ്ട ഒരു ബൗളിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോ 1 കിലോ ചിക്കന് 3/4 കിലോ അളവിലാണ് ബസ്മതി റൈസ് എടുത്തിട്ടുള്ളത് 750 ഗ്രാം അളവിലെ അപ്പോൾ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ബസ്മതി റൈസ് എടുക്കാവുന്നതാണ് ഞാൻ ഇപ്പോ എടുത്തിട്ടുള്ളത് പോസ്റ്റ്മാൻ ബസ്മതി റൈസ് ആണ് ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒരു 2-3 വെള്ളം നല്ലതുപോലെ ഒന്ന് കഴുകി മാറ്റാം നമുക്ക് ഒരു 2-3 വെള്ളം നമ്മൾ നന്നായിട്ട് ഒന്ന് കഴുകി എടുക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ അരിയിലുള്ള ആ സ്റ്റാർച്ച് ഒന്ന് പോയി കിട്ടുള്ളൂ നമ്മുടെ അരിയെല്ലാം നന്നായിട്ട് ഞാൻ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കഴുകി എടുത്തതിനു ശേഷം ഇനി നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു 30 മിനിറ്റ് ഇതൊന്ന് കുതിർക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം ഏറ്റവും കൂടിയ ഒരു 30 മിനിറ്റ് ആട്ട അതിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല ഒരു 15 മിനിറ്റ് വെച്ചിരുന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് രണ്ട് നമ്മൾ ഇപ്പോ ചിക്കനെ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇതൊന്ന് കുതിർന്ന് കിട്ടുന്ന സമയം കൊണ്ട് നമ്മുടെ സവാളയ്ക്ക് ഒന്ന് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട് ഞാനിപ്പോ ദാ ഇതുപോലെ ഒരു 3 വലിയ സവാള ഒന്ന് നീളത്തിൽ എന്ന് അരിഞ്ഞു എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള എണ്ണ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയിൽ തന്നെ ഒന്ന് വറുത്തെടുത്തേക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കറക്റ്റ് മണവും ടേസ്റ്റും എല്ലാം കിട്ടുള്ളൂ ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഹൈക്ക് മീഡിയത്തിന് ഇടയ്ക്ക് വെച്ചിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കാം എല്ലാം ഒരുമിച്ച് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതിയാവും കുറച്ച് കുറച്ചായിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഈ സവാളയെല്ലാം ഒന്ന് മുരിഞ്ഞു തുടങ്ങുന്ന സമയത്ത് വളരെ കുറച്ച് മാത്രമേ കാണുള്ളൂ ഇപ്പോ കാണാനായിട്ട് ഒരുപാട് ഉണ്ടാവും അത് നല്ലതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ വരട്ടെ ദാ ഇത് ഇപ്പോ നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് ലൈറ്റ് ആയിട്ടുള്ള ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട് ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് എടുക്കാവുന്നതാണ് ഇനി നമുക്ക് വീണ്ടും അതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കാം അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കുകയാണ് നന്നായിട്ട് ഒരു ഗോൾഡൻ കളർ വരട്ടെ ഒരുപാട് സമയത്ത് വറുക്കണ്ട അണ്ടിപ്പരിപ്പിന്റെ കളറൊക്കെ ഒന്ന് ലൈറ്റ് ആയിട്ട് മാറി തുടങ്ങുമ്പോഴേക്കും പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് മുന്തിരി കൂടി ചേർക്കാം അപ്പോൾ മുന്തിരിയും അണ്ടിപ്പരിപ്പും ഒന്നും ഒരുമിച്ച് ചേർക്കരുത് കാരണം മുന്തിരി പെട്ടെന്ന് നമുക്ക് മുരിഞ്ഞു കിട്ടുന്നതാണ് അതായത് ഇപ്പോ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഉടൻ തന്നെ എടുക്കാവുന്നതാണ് ഇതെല്ലാം ഒന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഇതേ എണ്ണയിലേക്ക് തന്നെ ഇപ്പോൾ നല്ല എണ്ണ ചൂടായിട്ട് തന്നെയാണ് ഉള്ളത് അപ്പോൾ ഇതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന നമ്മുടെ ചിക്കൻ പീസ് എല്ലാം വെച്ച് കൊടുക്കാം ചിക്കൻ എല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് സമയത്ത് നമ്മളിത് ഫ്രൈ ചെയ്യണം എന്നുള്ള ആവശ്യമില്ല ഇതിൻ്റെ പുറം ഭാഗത്തുള്ള കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് മാറി കിട്ടിയാൽ മതിയാവും ചിക്കൻ്റെ ഒരു സൈഡെല്ലാം ലൈറ്റായിട്ടൊന്ന് കളർ മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്യണം എന്നുള്ള ആവശ്യമില്ല നല്ലൊരു ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിക്കനെല്ലാം നല്ല ഹാർഡായി പോകും പക്ഷേ ബിരിയാണിയിലുള്ള ചിക്കൻ പീസ് എന്ന് പറയുന്നത് നല്ല സോഫ്റ്റും ജ്യൂസി ആയിട്ട് വേണം നമുക്ക് വേണ്ടത് ഇതായി ഇപ്പോൾ നമ്മുടെ ചിക്കനെല്ലാം നന്നായിട്ടൊന്ന് ഷാലോ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും തന്നെ മതിയാവും ഇനി നമുക്കിത് എടുക്കാം ഇനി നമ്മുടെ ഈ മസാല എല്ലാം ഒന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ അത്യാവശ്യം വലിയൊരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഇതേപോലെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം
എണ്ണയ്ക്കൊപ്പം തന്നെ ഇതുപോലെ ഒരു ടേബിൾ സ്പൂണിനളവിൽ നെയ്യും കൂടി ചേർക്കുകയാണ്. ഇത് രണ്ടും ആയി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു അര ടീസ്പൂണിനളവിൽ പെരിഞ്ചീരകവും മുഴുവൻ പെരിഞ്ചീരകം ഒരു നാല് ഏലക്ക മൂന്ന് ഗ്രാമ്പു ചെറിയ പീസ് അളവിൽ രണ്ട് പീസ് കറുവാപ്പട്ടയും ഒരു വയന ഇല ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഈ മസാലക്കൂട്ടുകളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വറുത്ത് കൊടുക്കാം. നമ്മുടെ ഈ മസാലയുടെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റെല്ലാം മാറിയിട്ട് നന്നായിട്ടൊരു ഫ്ലേവർ ഇങ്ങനെ വന്നു തുടങ്ങും. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടതാണ് വലിയ തക്കാളിയിൽ ഒരു രണ്ട് തക്കാളി ഞാനിപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് നരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്കൊന്ന് ചേർക്കാം. കൂടെ തന്നെ ഒരു മൂന്ന് പച്ചമുളകും ചെറുതായിട്ട് നരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഒരു സ്പൂൺ നിറയെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർക്കുകയാണ്. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നവരെ മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. വളരെ കുറച്ച് തക്കാളിയേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ തക്കാളിയും വഴണ്ട് കിട്ടിക്കോളും. ഇതായി ഇപ്പോൾ നമ്മുടെ തക്കാളി എല്ലാം ലൈറ്റായിട്ടൊന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇതായി ഇതുപോലെ ഒരു ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി ആവശ്യമായിട്ടുണ്ട്. കൂടെ തന്നെ ഒരു ടീസ്പൂണിനളവിൽ മുളക് പൊടിയും കൂടി. കൂടെ പിന്നെ വേണ്ടത് ഒരു മുക്കാൽ ടീസ്പൂണിനളവിൽ ഗരം മസാലയാണ്. അപ്പോൾ ഞാൻ ചേർക്കുന്നത് ബിരിയാണി മസാലയാണ്. ഈ ബിരിയാണി മസാലയുടെ റെസിപ്പി ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേണമെന്ന് അതിൻ്റെ ലിങ്ക് ഞാൻ വന്നിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ആ മസാല ഇല്ലാന്നുണ്ടെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുത്താലും മതിയാവും. അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണിനളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി. നമ്മുടെ ഈ മസാലകളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇതെല്ലാം ഒന്ന് വഴറ്റി കൊടുക്കാം. നല്ല രീതിയിൽ മസാലയുടെയൊക്കെ ഒരു പച്ച ടേസ്റ്റ് മാറുന്നവരെ മാത്രം ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ തക്കാളി എല്ലാം നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് കിട്ടിക്കോളും. നമ്മുടെ മസാലയുടെ ആ ഒരു പച്ചമണവും മാറിയിട്ട് അതുപോലെ തന്നെ തക്കാളിയെല്ലാം നല്ലതുപോലെ ഒന്ന് വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിനിയിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന സവാള ചേർത്ത് കൊടുക്കാം, മുരിഞ്ഞ സവാള. അപ്പോൾ അതിൻ്റെ ഒരു അല്പം ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ലാസ്റ്റ് ഡെക്കറേഷന് വേണ്ടിയിട്ട്. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ച് വേണം കൈവച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ച് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കൂടെ തന്നെ നമ്മുടെ പൊരിച്ചെടുത്ത ചിക്കനും കൂടി ചേർക്കുകയാണ്. ഇനി വേണ്ടത് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ പുതിനയിലയും കൂടിയാണ്, അതും ചേർക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു രണ്ട് ടേബിൾ സ്പൂണിനളവിൽ നാരങ്ങ നീരും കൂടിയാണ്, അതും ചേർക്കുകയാണ്. ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പോളം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ ഒരു അല്പം വെള്ളം ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നല്ലൊരു തിക്കായിട്ടുള്ളൊരു ഗ്രേവി നമുക്ക് കിട്ടും. നമ്മുടെ ഉള്ളിയൊക്കെ മുരിഞ്ഞ ഉള്ളിയിലേക്ക് കുറച്ച് വെള്ളം വീഴുമ്പോഴത്തേക്കും അത് നല്ലതുപോലെ ഒന്ന് കുറുകി കിട്ടും. ഈ ഒരു സമയം നമ്മളിതിലേക്ക് ആവശ്യമുള്ള ഉപ്പുണ്ടോ നോക്കിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുത്തേക്കണം, നമ്മുടെ ഗ്രേവിക്കും ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ഫ്ലെയിം ഒന്ന് നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് നല്ലതുപോലെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു മൂന്നോ നാലോ മിനിറ്റ് മാത്രം നമുക്കിതിങ്ങനെ ഒന്ന് വെച്ചിരിക്കാം. അത്രയും സമയം കൊണ്ട് നമുക്ക് ചോറ് കൂടി പെട്ടെന്നൊന്ന് വേവിച്ചെടുക്കാം. അരി വേവിച്ചെടുക്കാനുള്ള വെള്ളം ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് വെച്ചിരിക്കുകയാണ്. നല്ലതുപോലെ വെള്ളം എല്ലാം ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് വെള്ളത്തിൻ്റെ അളവ് വന്നിട്ട് ഒരു നാലോ അഞ്ചോ ലിറ്റർ ആ ഒരു അളവിന് നമുക്ക് എടുക്കാവുന്നതാണ്. വെള്ളം ഒന്ന് തിളച്ചു തുടങ്ങുന്ന ഈ ഒരു സമയം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂണിനളവിൽ കുരുമുളകും ഒരു നാല് ഏലക്ക നാല് ഗ്രാമ്പു ചെറിയൊരു പീസ് അളവിൽ തക്കോലവും ഒരല്പം കറുവാപ്പട്ടയും കൂടിയാണ്. കൂടെ തന്നെ ഇതുപോലെ ചെറിയൊരു പീസ് അളവിൽ വയനയിലയും കൂടി ചേർക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ബേ ലീവ്സ് ചേർക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ ബിരിയാണിക്ക് ഒരു പ്രത്യേക ഫ്ലേവറാണ് കിട്ടുന്നത്. ഇതിലേക്കിനി നമ്മൾ നേരത്തെ കുതിർത്ത് മാറ്റി വെച്ചിരുന്ന അരി കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് വേണം അരി ചേർക്കാനായിട്ട്. കൂടെ തന്നെ നമ്മുടെ ഈ ചോറിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കുകയാണ്. ഉപ്പ് എപ്പോഴും കുറച്ചിങ്ങനെ ഫ്രണ്ടിൽ വെള്ളത്തിൽ ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആ ഒരു രീതിക്ക് വേണം ചേർക്കാനായിട്ട്. എങ്കിൽ മാത്രമേ നമ്മുടെ ചോറിൽ കറക്റ്റായിട്ട് ഉപ്പ് പിടിച്ചിട്ടുണ്ടാവുള്ളൂ. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഏകദേശം ഒരു 80% മാത്രം നമ്മുടെ ഈ ചോറെല്ലാം ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയാവും. കൂടുതലിട്ട് നല്ലതുപോലെ ആ പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ വേവിച്ചെടുക്കരുത്, എങ്കിൽ പിന്നെ നമുക്ക് പിന്നീട് നമ്മുടെ ഇത് മസാലക്കൂട്ടിലേക്ക് ഇത് വെച്ചിട്ട് ദമ്മിടേണ്ടതാണ്. അപ്പോൾ വീണ്ടും വെന്ത് കുഴഞ്ഞു പോകും, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം.
ഇപ്പോൾ നമ്മുടെ ചോറെല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ഒരു 80% വെന്തിട്ടുണ്ട്. ഫുള്ളായിട്ട് വെന്തിട്ടില്ല, ഒരല്പം കൂടി ഇനി വേവാനുണ്ട്. അത് നമുക്ക് പിന്നീട് ദമ്മിലിട്ട് വേവിക്കാന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ, ഈ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ചിക്കനിലേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. എല്ലാ ചോറും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് നമുക്കൊരു സ്പൂൺ ഉണ്ട്, ഇതുപോലെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് പാലിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരല്പം പാലിൽ, എന്നിട്ട് ഇതാ ഇതിന് മുകളിലേക്ക് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ഈ ചോറ് റെഡിയായി വരുമ്പോഴത്തേക്കും നല്ലൊരു മഞ്ഞ കളർ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകും, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്നില്ലേ കുറച്ച് മുരിഞ്ഞ സവാള, അപ്പോൾ അത് ഇതിന് മുകളിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട്. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഈ ഒരു സമയം ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തേക്കണം. ഇതുപോലെ എല്ലാ സ്ഥലത്തേക്കും ഒന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടി ഇതിന് മുകളിലേക്ക് പതുക്കെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല നെയ്യിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാവും. ഇനി നമുക്ക് വേണ്ടത് ദമ്മിലിടുകയാണ്. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നേരെ ഡയറക്റ്റായിട്ട് ഇങ്ങനെ സ്റ്റൗവിൽ തന്നെ വെച്ചിരിക്കരുത്, ഇതിനടിയിലേക്ക് ഒരു തവയോ അല്ലാന്നുണ്ടെങ്കിൽ ദോശക്കല്ലോ എന്തെങ്കിലും ഒന്ന് ഇട്ടിട്ട് ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് ദമ്മിലിടാം. അത്രയും സമയം കൊണ്ട് അടിയിൽ നിന്ന് വരുന്ന ചെറിയ ചൂട് കൊണ്ട് നമ്മുടെ ഈ ചോറ് പതുക്കെ പതുക്കെ ഒന്ന് വെന്തിട്ട് നല്ല ഫ്ലേവറിലുണ്ടാവും. ഞാൻ ഇതിപ്പോൾ നമ്മൾ ഈ ദമ്മിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ലൊരു ഫ്ലേവറാണ് ഇപ്പോൾ വരുന്നത്, നല്ലൊരു ബിരിയാണിയുടെ മണമൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ, ഇതിങ്ങനെ തന്നെ ഒന്ന് അടച്ച് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂട് മാറിയതിന് ശേഷം, ഇതിപ്പോൾ നല്ല ചൂടല്ലേ, ആ ചൂടൊന്ന് ലൈറ്റായിട്ട് മാറിയതിന് ശേഷം മാത്രം നമുക്കൊന്ന് സെർവ് ചെയ്യാം. എപ്പോഴും നമ്മൾ, ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്, എപ്പോഴും നമ്മൾ ബിരിയാണി സെർവ് ചെയ്യേണ്ടത് നല്ല ചൂടോടുകൂടിയല്ല, ഒരല്പം ചൂടൊക്കെ മാറിയതിന് ശേഷമാണ്. അപ്പോഴാണ് നമ്മുടെ ഈ ചോറിലേക്ക് ആ ബിരിയാണിയുടെ നമ്മുടെ ആ മസാലയുടെയൊക്കെ ആ ഒരു മണമൊക്കെ ഉണ്ടല്ലോ ആ ചോറിൽ നല്ല പോലെ വന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇതൊന്ന് തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ, ഇതിന് പുറത്തുള്ള ഒരല്പം മാത്രം മസാല നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇതെന്തിനാണ് ഇങ്ങനെ മാറ്റി വയ്ക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിന് മുകളിലേക്കൊന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ടൊന്ന് ചേർക്കാനാണ്. ഒരല്പം മാത്രം മാറ്റി വെച്ചിരുന്നാൽ മതിയാവും. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരു ചോറ് പോലും പരസ്പരം മുട്ടിപ്പിടിക്കാതെ നമുക്ക് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളിങ്ങനെ അടിക്കുന്ന ഇങ്ങനെ ചോറെടുത്ത് നോക്കുമ്പോഴത്തേക്കും അടിക്കും പിടിച്ചിട്ടുണ്ടാവില്ല ഇതുപോലെ. അതിൽ നമ്മൾ ഏകദേശം ഉണ്ടായിരുന്ന ആ ഗ്രേവി എല്ലാം നന്നായിട്ട് തന്നെ വറ്റിയിട്ടുണ്ടാവും, ഇതുപോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു പ്ലേറ്റിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതൊന്ന് സെർവ് ചെയ്യാവുന്നതാണ്. ഞാനിത് വീണ്ടും വീണ്ടും എടുത്ത് പറയേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊരിച്ച കോഴി ബിരിയാണിയാണ് ഒരു തവണ ട്രൈ ചെയ്യുന്നവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള നല്ലൊരു ബിരിയാണി റെസിപ്പി തന്നെയായിരിക്കും ഇത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.